hello students. so today we are going to uh, start the another sessions of social institutions. so in the previous sessions we have discussed the social institutions, the other social institutions. today so we are going to uh, take the another topic, another social institution which is very important in the uh, social, in the society. so uh, we are going to take the uh, the first topic we are going to take is the religion and religion. വി ഓൾ ബിലോങ്സ് ടു വൺ പെർട്ടിക്കുലർ റിലീജ്യൻ അപ്പോൾ ഈ റിലീജിയോ ഈ ഒറിജിൻ എവിടുന്നാണ് എവിടുന്നാണ് ഈ റിലീജ്യൻ എന്നുള്ള കോൺസെപ്റ്റ് വന്നത് ഏർലി പീരീഡ് ദിസ് ഈസ് ദ ആർ ഫിയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒരു ഇമാജിനേഷൻ എന്നുള്ള ഒരു ഇൻസെക്യൂറിറ്റി എന്നുള്ളൊരു ഫീലിംഗ് എന്നാണ് റിലീജിയൻ എന്നുള്ള കോൺസെപ്റ്റ് വന്നത് ഒരു ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോടുള്ള ഒരു ഭയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ ചിന്തിച്ചു കൂട്ടുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഞാൻ സെക്യൂർ അല്ല ഞാൻ ഇൻസെക്യൂരിറ്റി ഫീല് ചെയ്തതോ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഞാനിവിടെ ഇല്ല എന്നുള്ളൊരു ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്നാണ് എന്താക്കുന്നത് ഒരു ഭയത്തിൽ നിന്നാണ് ഒരു റിലീജിയൻ ഫോം ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കുറേ സോഷ്യോളജിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് നമുക്ക് എന്താക്കിയിട്ടുണ്ട് റിലീജിയെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് കുറേ ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട് കുറേ ഐഡിയോളജീസ് തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജി ഹി ഗേവ് ദാറ്റ് റിലീജിയൻ ഈസ് ഫോമ് ഒറിജിനേറ്റഡ് ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് അനിമിസം എന്നു പറഞ്ഞാൽ ഐഡിയ ഓഫ് സോൾ അതായത് ആത്മാവിൽ നിന്ന് ഒരു ഒരു ഭയത്തിനെ ഉണ്ടാവുന്നത് ഒരു സ്പിരിറ്റ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് എവറി ഒബ്ജക്റ്റ് അതായത് ഒരു ആത്മാവിൽ നിന്നുണ്ടാവുന്നൊരു ഒരു ഉണ്ടാവുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ അനിമിസം എന്ന് പറയുന്നത് അനിമിസം എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ അതിൽ നിന്നാണ് എന്താണ് റിലീജിയൻ ഉണ്ടാവുന്നത് അപ്പോൾ ബിലീവ്സ് ദാറ്റ് സ്പിരിറ്റ് ഡൈവേഴ്സിറ്റി ഇൻ എവറി ഓബ്ജെക്ട് അതായത് എല്ലാ ഓബ്ജെറ്റിൽ നിന്നും സ്പിരിറ്റ് ഉണ്ടാകുന്നത് ഡൈവേഴ്സിറ്റി ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് അനിസ അനിമിസം എന്നുള്ള കോൺസെപ്റ്റെന്നാണ് ഇ ബി ടൈലർ എന്താക്കിയത് റിലീജിയൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അപ്പോൾ രണ്ടാമത്തേത് അതായത് സ്പെൻസർ സ്പെൻസർ ഹെർബർട്ട് സ്പെൻസർ എന്നാണ് സോഷ്യോളജിസ്റ്റ് ആൻഡ് അത് ആന്ത്രോപോളജിസ്റ്റ് ഹി സേസ് ദാറ്റ് ഇസ് കെയിം ഫ്രം ദ ഫിയർ ഓഫ് ഗോസ്റ്റ് അപ്പോൾ ഗോസ്റ്റിന് അതായത് പ്രേതത്തിന് നമ്മൾ പറയും പ്രേതത്തിന് നമുക്ക് പേടിയായിരിക്കുമല്ലോ എല്ലാവർക്കും അപ്പോൾ പ്രേതം പ്രേതത്തിൽ നിന്നാണ് പ്രേതത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ പർട്ടിക്കുലർ സാധനത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ചെയ്യുന്നതാണ് ഒരു റിലീജിയൻ അതിലൂടെയാണ് റിലീജിയൻ എന്നുള്ള സാധനം ഫോം ചെയ്തത് അപ്പോൾ ഏർലി പീരീഡിൽ നമുക്ക് കാണാൻ പറ്റും ട്രൈബൽ ലീഡേഴ്സ് ട്രൈബൽ ലീഡേഴ്സ് എന്താ അവരും ഒരു റിലീജിയസ് മെൻറ്ററായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നിയമിച്ചിരുന്നു അതാണ് സ്പെൻസർ പറഞ്ഞ ഐഡിയാസ് അപ്പോൾ ഫ്രീസർ എന്ന് പറഞ്ഞ ഒരു സോഷ്യോളജിസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു നാച്ചുറലിസം നാച്ചുറലിസം നിന്നാണ് ആ ഒരു നിന്നാണ് റിലീജിയൻ ഉണ്ടായത് അപ്പോൾ നാച്ചുറലിസം എന്ന് പറയുന്നത് ഒരു വലിയ ബിഗ് ബ്രോഡ് കോൺസെപ്റ്റാണ് നാച്ചുറലിന്ന് നമ്മൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റും അതായത് നാച്ചുറൽ കലാമിറ്റി സോഷ്യൽ പ്രോബ്ലംസ് നാച്ചുറൽ ആയിട്ട് റിലേറ്റ് ചെയ്ത അതെങ്ങനെ സോഷ്യൽ പ്രോബ്ലംസ് ആവും നമുക്ക് അല്ലേ അപ്പോൾ നാച്ചുറലായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേച്ചുറൽ നമുക്കറിയാം നാച്ചുറൽ കലാമിറ്റീസ് ഒരുപാട് ഫ്ലഡ് നമുക്കറിയാം അല്ലേ സുനാമി പോലത്തെ കുറേ കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു എന്താക്കുന്നത് റിലീജിയൻ എന്ന് പറയുന്നത് പർട്ടിക്കുലർ സുപ്ര ഒരു പവർ എന്താക്കും അവരെ പ്രൊട്ടക്റ്റ് എന്നുള്ള വിശ്വാസം അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നടത്തിയ ഇതായിരുന്നു അവിടെ നിന്നാണ് ഒരു റിലീജിയൻ ഫോം ചെയ്തതെന്നാണ് ഫ്രേസർ പറയുന്നത് രണ്ടാ അഞ്ചാമത്തേതാണ് നാലാമത്തേതാണ് ഡർക്കിം ഡർക്കിം പറയുന്നത് റിജക്റ്റ് ഓൾ തിയറീസ് ഓഫ് റിലീജിയൻ ആൻഡ് സോഷ്യൽ ഇറ്റ്സ് റിലീജിയൻ ആസ് എ സേക്രഡ് തിങ് അതാണ് ഡർക്കിം എന്ന് പറയുന്നത് ഇ വി ടൈലർ പറഞ്ഞതും സ്പെൻസർ പറഞ്ഞതും ഫ്രേസർ പറഞ്ഞതോ ഒന്നും ശരിയല്ല ഇതെന്ന് പറയുന്നത് സോഷ്യൽ അതായത് ഒരു പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം എല്ലാ എല്ലാ തിയറീസിനെയും റിജക്റ്റ് ചെയ്തിട്ട് അയാൾ പറയുന്നത് സോഷ്യൽ റിലീജിയൻ ഈസ് എ സേക്രഡ് തിങ് ിങ് പുണ്യമായിട്ടുള്ളൊരു തിങ് ഒരു സംഭവമാണ് റിലീജിയൻ എന്ന് പറയുന്നത് അപ്പോൾ സേക്രഡ് ആൻഡ് പ്രൊഫൈൽ എന്നുള്ള രണ്ട് കോൺസെപ്റ്റെന്നാണ് റിലീജിയൻ ഉണ്ടായത് എന്നാണ് ആര് പറയുന്നത് ഡർക്കിയും പറയുന്നത് അപ്പോൾ ഓൾ റിലീജിയൻ ഹാവ് ദിയർ ഓൺ ടോട്ടനിസം കളക്റ്റീവ് റിലീജിയൻ ഹാവ് ദ സൂപ്പർനാച്ചുറൽ പവർ സൂപ്പർനാച്ചുറൽ പവർ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടിയിട്ട് ഡെർക്കിയും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സൂപ്പർനാച്ചുറൽ പവർന്ന് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്താക്കി അവരുടെ ഒരു നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഒരു പർട്ടിക്കുലർ തിങ്ങിന് ഒബ്ജക്റ്റിനെ ബിലീവ് ചെയ്യാൻ തുടങ്ങി ഒരു പർട്ടിക്കുലർ സൂപ്പർനാച്ചുറൽ പവർ അവരെ കെയർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് വന്നു അപ്പോൾ എല്ലാ റിലീജിയനും എന്താക്കി ഒരു കളക്ഷൻ ഓഫ് റിലീജിയസ് എന്താണ് ഒരു ഒരു കോൺസെപ്റ്റിനെ ബിലീവ് ചെയ്താണ് സൂപ്പർനാച്ചു പവറിന് വിശ്വസിക്കുന്നതാണ് നമ്മൾ എന്താക്കുന്നത് ടോട്ടനിസം എന്ന് പറയുന്നത് ടോട്ടസം എന്ന് പറയുന്നത് ടോയിസം എന്ന് പറയുന്നത് അതിനെയാണ് അവൾ പറയുന്നത് ടോട്ടം എന്നാണ് ടോ ടോട്ടം നോട്ട് ടോട്ടനിസം ടോട്ടണിസംസ് ലൈക്ക് ടോട്ടം ടോട്ടം എന്നുള്ള കോൺസെപ്റ്റാണ് അവിടെ വന്നത് അപ്പോൾ അത് സൂപ്പർ നാച്ചുറൽ ബിലീഫിന് വന്നത് അപ്പോൾ അഞ്ചാമത്തതായിട്ട് നമുക്ക് മാക്സ് വെബർ പറഞ്ഞത് മാക്സ് വെബർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവർ സോഷ്യോളജിസ്റ്റ് ആന്ത്രോപൊളജിസ്റ്റ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കാൽവനിസ്റ്റ് അതായത് ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റേഴ്സ് വന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്തായത് അതായത് ഗ്രോത്ത് ആൻഡ് ക്യാപിറ്റലിസം എക്കണോമിക് ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് ഈ കാൽവനിസ്റ്റ് വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവർ ഈ കാൽവനിസ്റ്റ് ബിലീവ് എങ്ങ് ചെയ്യുന്ന വെച്ചാൽ ദൈവത്തിൻ്റെ എല്ലാ സംഭവത്തിലും എല്ലാ ഒബ്ജക്റ്റിലും എന്തുണ്ട് ദൈവത്തിൻ്റെ ഒരു മഹത്വമുണ്ട് ദൈവത്തിൻ്റെ ഗ്ലോറി ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ഒന്നുണ്ടെങ്കിൽ സ്വർഗ് സ്വർഗത്ത് പോകുന്നില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു അല്ലെ അതിന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാകാൻ പറ്റൂല അല്ലെ നമ്മളിപ്പോ നരകത്തിലാണോ സ്വർഗത്തിലാണോ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാൽവനസ്റ്റി അല്ലെങ്കിൽ മാസ്പേബർ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏർ പിന്നെ അവരെന്താക്കി തൊഴില് തൊഴിലടിസ്ഥാനത്തില് അവരെന്ത് ചെയ്തു അവരെ തിരിച്ചു കാരണം നല്ല തൊഴിൽ നല്ല സാമ്പത്തികമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല വേജസ് കിട്ടുന്നുണ്ടെങ്കിൽ അവൾ അവർ ആ മേഖലയിൽ നല്ല നല്ല പ്രാഗൽഭ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അവരെ അവർക്ക് നല്ല ഹെവൺ ആയിരിക്കും ചൂസ് ചെയ്യാൻ പറ്റുക രണ്ടാമത്തത് അതായത് അവർക്ക് തൊഴിൽ മേഖലയിൽ അവരത്ര തൃപ്തിയല്ല അവർ അവർക്ക് അത്ര വേദന വേ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അവരെന്താകും അവർ ഹെല്ലിലെ കവിക്കും പോകുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് മാക്സ് വെബർ തന്നത് അതായത് കാൽവനിഷ്ടത്തിലൂടെ കാൽമിസ്റ്റിൽ അവർ അങ്ങനെയാണ് പറയുന്നത് വേ ടു അണ്ടർസ്റ്റാൻഡ് വേ ദെ വിൽ ബി ബിലോങ് ടു അപ്പോൾ ലൗകിക താല്പര്യത്തിനനുസരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു അവർ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ റിലീജിയൻ പൊളിറ്റിക്കൽ കാര്യങ്ങളെല്ലാം എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലിങ്ക്ഡാണ് അപ്പോൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ സാക്രഡ് തിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തിങ്സ് ഇസ് കൺസിഡേഡ് ആസ് എ സാക്രഡ് തിങ് സാക്രഡ് തിങ് ആയിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അവർ കണ്ടെയ്തത് അതായത് കുറേ പ്രോഡക്ട്സ് ഓരോ ഗ്രൂഡ്സ് കിട്ടുന്നു അവരുടെ പ്രോഫിറ്റ് കിട്ടുന്ന അതിലൂടെ അവരുടെ എക്കണോമിക് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നു അങ്ങനെയാണ് ഈ കാൽവനിസ്റ്റുകൾ അതായത് പ്രൊട്ടസ്റ്റേഴ്സ് അതായത് ഈ ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റേഴ്സ് അതിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെയും എന്താകാം ഒരു റിലീജിയൻ ഫോം ചെയ്തിട്ടുണ്ടാവും അതിലൂടെ ഒരു പ്രൊട്ടസ്റ്റേഴ്സ് അതായത് കാൽവനിസ്റ്റ് ഗിവ് ദ ഐഡിയ ഓഫ് ദാറ്റ് റൈറ്റ് അപ്പോൾ അതിലൂടെ റിലീജൻ ഫോം ചെയ്തിട്ടുണ്ടാവും കൂടിയിട്ട് എന്താന്ന് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് എന്താ ഒറിജിൻ ഒറിജിൻ ഓഫ് ദി റിലീജൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇ ബി ടൈലറിൻ്റെ കിട്ടി സ്പെൻസർ പറഞ്ഞത് കിട്ടി ഡർക്കീം പറഞ്ഞത് കിട്ടി മാക്സ് വെബർ പറഞ്ഞത് അപ്പം സോമെനി സോഷ്യോളജിസ്റ്റ് ആൻഡ് ആർക്കോളജിസ്റ്റ് ഹാവ് ഗിവ് സോ മെനി ഡെഫിനേഷൻസ് സോ മെനി ഐഡിയാസ് റിഗാർഡിങ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ദി റിലീജൻ അപ്പോൾ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എലമെന്റ്സ് ആണ് ഒരു റിലീജിയൻസ് എന്തൊക്കെ എലമെൻസ് പെടും അത് പോളിത്തിസം മോണിത്തിസം പോളിത്തിസ്റ്റ് മോണിത്തിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും പോളിത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ മോർ ദൻ വൺ ഗോഡ് ഒരു ഒരു ഗോഡിനേക്കാൾ ഒന്നിൽ കൂടുതൽ ഗോഡിനെ ബിലീവ് ചെയ്യുന്നതിനാണ് നമ്മൾ പോളിത്തിസ്റ്റ് പോളിത്തിസം എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് മോണോത്തിസം വൺ പൊളിത്തിസം മോണോത്തിസം ഇതൊക്കെയാണ് എന്തെന്ന് എലമെൻസ് എന്ന് പറയുന്നത് എലമെൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് മോണോത്തിസം ആൻഡ് പോളിത്തിസം പിന്നെ പ്ലേസ് ഓഫ് വർഷിപ്പ് ഓരോ റിലീജിയനും അവരുടേതായ ഒരു എന്തായിരുന്നു റിലീജിയൻ വർഷിപ്പ് ഉണ്ടാവും അല്ലേ പ്ലേസ് ഉണ്ടാവും ഇപ്പോൾ ക്രിസ്ത്യൻസിനാണെങ്കിൽ അവരുടെ ചർച്ചുണ്ടാവും മുസ്ലിംസിനാണെങ്കിൽ മോസ്കോസ് ഉണ്ടാകും ഹിന്ദൂസിനാണെങ്കിൽ അവരുടെ ടെമ്പിൾസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് വർഷിപ്പ് പ്ലേസ് ഓഫ് വർഷിപ്പ് ഉണ്ടാവും പിന്നെ പെസഫിക് റിച്വൽസ് അവർക്ക് അവരുടേതായ ഒരു റിച്വൽസ് ഉണ്ടാവും അവരുടെ ഈറ്റിംഗ് ഫീ ഫാസ്റ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എല്ലാം വരുന്നുണ്ട് പിന്നെ അവരുടെ കോൺസെപ്റ്റ് ഓഫ് സീക്രെറ്റ്നസ് പുണ്യമായ ഒരു ഒരു തിങ് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ ബിലീഫ് അവർക്ക് ഉണ്ടാവും പിന്നുവെച്ച് കഴിഞ്ഞാൽ എല്ലാ റിലീജിയസും സേക്രഡ് ആയിരിക്കും അവർക്ക് അതിൻ്റേതായ എല്ലാ റിലീജിയസ് റൈറ്റും ആർക്കും അവർക്ക് കിട്ടും അപ്പോൾ റിലീജിയസ് ആക്ട് റിലീജിയസ് റൈറ്റ് ആൻഡ് സേക്രഡ് അപ്പോൾ നാലാമത്താണ് കോൺസെപ്റ്റ് ഓഫ് സാൽവേഷൻ സാൽവേഷൻ മോക്ഷം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നു അപ്പോൾ പ്ലേസ് ഓഫ് വെർഷിപ്പ് പ്ലേസ് ഓഫ് വെർഷിപ്പ് ഒരു കോൺസെപ്റ്റാണ് വർഷിപ്പ് പിന്നെ അതൊരു കോൺസെപ്റ്റാണ് പിന്നെ കണക്റ്റിങ് അതായത് കോൺസെപ്റ്റ് ഓഫ് സേക്രഡ്നസ് പിന്നെ റിച്വൽസ് സാൽവേഷൻ 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 ഉണ്ട് പിന്നെ എന്തുണ്ട് സേക്രഡ്നെസ് ഉണ്ട് ഇതൊക്കെയാണ് മേജർ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് നമ്മൾ റിലീജിയനിൽ പറയാൻ പറ്റുന്നത് എന്നി ദിസ് നോട്ട് മച്ച് ലൈക്ക് ഇമ്പോർട്ടൻസ് ഫോർ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓൺലി എം സെയിൻ ദിസ് ഓൾ ഓൾ ദോസ് തിങ്സ് സോ ഇതാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാവല്ലോ അല്ലേ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് റിലീജിയൻ എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യൽ റോൾ ഓഫ് റിലീജിയൻ സോഷ്യൽ റോൾ എന്താണ് സാമൂഹ്യമായിട്ടുള്ള അവർക്ക് റിലീജിയനിൽ എന്തൊക്കെ റോളാണ് ഉള്ളത് നോക്കാം അതെ ഫസ്റ്റ് റോൾ നമുക്ക് സോഷ്യലൈസേഷൻ പറയാം സോഷ്യലൈസേഷൻ റോൾ ഓഫ് റിലീജിയൻ പിന്നെ സോഷ്യൽ കൺട്രോൾ പറയാം സോഷ്യൽ വെൽഫെയർ പറയാം യൂണിവേഴ്സൽ ബ്രദർഹുഡ് പറയാം സോഷ്യൽ സോളിഡാരിറ്റി പറയാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താക്കാം റിലീജ്യനിലെ സോഷ്യൽ റോൾ ഓഫ് റിലീജിയൻ സോഷ്യൽ റോൾ സമൂഹത്തിൻ്റെ അവരുടെ അവരുടെ റോള് നമുക്ക് എന്താക്കാൻ പറ്റും റിലീജിയനിൽ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ റോളും പിന്നെ എലമെൻസും എന്ന് പറയുന്നത് എലമെന്റ്സും സോഷ്യൽ റോൾസും ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓൺലി സോ സിസ് നോട്ട് ലൈക്ക് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം ഇൻഡിവിജ്വലിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് സോഷ്യൽ റോൾ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം നമ്മൾ സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് വിൽ ബി ഗിവിങ് ദി കോൺസെപ്റ്റും ഡിഫറെൻറ്റ് വേരിയസ് കോൺസെപ്റ്റ് അല്ലേ നമുക്കറിയാം സോഷ്യോളജിസ്റ്റ് എന്നുള്ള അതായത് റിലീജൻ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അത് കോമൺ സെൻസ് നോളജിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ പക്ഷേ ഇങ്ങനെ സോഷ്യോളജിസ്റ്റിക് നോളജ് എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡ് കോൺസെപ്റ്റ് ആയിരിക്കും അല്ലെ എങ്ങനെയായിരിക്കും സോഷ്യോളജിസ്റ്റ് സോഷ്യോളജിസ്റ്റും സോഷ്യോളജി സ്റ്റഡി ഓഫ് റിലീജിയൻ ആൻഡ് തിയോളജിക്കൽ സ്റ്റഡി ഓഫ് കോൺസെപ്റ്റ് ഈസ് ഇസ് ഡിഫറെൻ്റെ സോഷ്യോളജിക്കൽ വ്യൂവും തിയോളജിക്കൽ വ്യൂ ഓഫ് റിലീജൻ ഇസ് ഡിഫറെൻറ്റ് അങ്ങനെ അത് രണ്ടും രണ്ട് തരത്തിലാണ് ഒരു റിലീജനെ നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നത് സോഷ്യോളജിക്കൽ വ്യൂ ആണ് നമ്മൾ നോക്കുന്നത് സോഷ്യോളജിക് വ്യൂവിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട് ഹൗ റിലീജ്യൻ ഫംഗ്ഷൻ ഇൻ ദ സൊസൈറ്റി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിലീജൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിക്കുന്നു പിന്നെ കമ്പാരറ്റിറ്റീവ് മത്ത് ബ്രിങ് ഓൾ സൊസൈറ്റി ടുഗതർ എല്ലാ സൊസൈറ്റിയിലും എങ്ങനെ ഇത് ചെയ്യുന്നു എങ്ങനെ വർക്ക് ചെയ്യുന്നു പിന്നെ ഒരു പ്രജുഡൈസും ഒരു ബയാസുമില്ലാണ്ട് എങ്ങനെ സൊസൈറ്റീൻ്റെ ബാക്കി സൊസൈറ്റി ടു കമ്പയർ ചെയ്യാൻ പറ്റുന്നു പിന്നെ അവരുടേതായ ഇൻവെസ്റ്റിഗേഷൻ ബിലീവ്സ് റിച്വൽസ് പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്തായിരുന്നു എങ്ങനെ പഠിക്കുന്നു എങ്ങനെ അവരെ ഓരോ ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ റിച്വൽസ് റിച്വൽസ് എന്ന് പറയുന്നത് ഇൻഡിവി ഓരോ റിലീജ്യൻസിനും ഡിഫറെൻ്റ് റിച്വൽസ് ആയിരിക്കും അവരുടെ ആചാ അവരുടെ ചെയ്യുന്ന ഒരു പ്രാക്ടീസസ് അവർ വേറെ സൊസൈറ്റി വേറൊരു റിലീജിയൻ എന്ന് പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക് അവരുടേതായ ഓരോരോ റിച്വൽസ് അവർ അവർ എന്താക്കും ഫോളോ ചെയ്യും അപ്പോൾ പൊളിറ്റിക്സും റിലീജിയനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് എല്ലാ സൊസൈറ്റിയും അപ്പോൾ സൊസൈറ്റി മോഡേണൈസേഷനു കൂടിയിട്ട് എന്താക്കിയെ റിലീജൻ എന്നുള്ള കോൺസെപ്റ്റ് ില്ലാണ്ടായി എന്നുള്ളൊരു ഒരു ഒരു ഇത് വന്നു കാരണം അവർ മോഡേണൈസേഷനാണ് എല്ലാം ഇമ്പോർട്ടൻറ്റ് മോഡേണൈസ് ചെയ്യുന്ന ചാൻസ് ആണെന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു കോൺസെപ്റ്റ് വരികയും പിന്നെ അത് വീണ്ടും അത് പിന്നെ റിലീജിയുടെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് വന്നു പക്ഷേങ്കിലേ അതാണ് ഈ അതിനെയാണ് നമ്മൾ സെക്കുലറിസം എന്ന് പറയുന്നത് നമുക്കറിയില്ല ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പക്ഷേങ്കിലേ നമുക്കറിയാം അപ്പോൾ ഇന്ത്യ ഇസ് ഒസെക്കുല ബട്ട് ലീറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് റിലീജൻ ഇസ് വിൽ ബി ബിക്കം വൈഡ് അത് നമ്മൾ നമുക്കറിയാം കമ്മ്യൂണിലിസം എന്നുള്ള പറയാറുള്ള എന്നുള്ള ഒരു കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളെന്താകുന്നത് റിലീജിയൻ എന്നുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് സോ റിലീജിയൻ എന്നുള്ള കോൺസെപ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എലമെൻസ് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഒറിജിൻ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ സൊസൈറ്റി എങ്ങനെയാണ് സൊസോ സോഷ്യോളജിക്കൽ സ്റ്റഡിയിൽ റിലീജിയൻ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യവും സെക്കുലറിസമാണ് സെക്കുലറിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ സെക്കുലറിസ്റ്റ് സ്റ്റേറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ അത് ഈ ഒരു റിലീജിയനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസാനത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതായത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഹൗ ദിസ് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് അവർ ഡെയിലി ലൈഫ് നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സംഭവം ഒരു ഒരു പ്രതിഭാസമാണ് നമുക്ക് എല്ലാ ഇൻഡിവിജ്വലും ഇപ്പം ഭയങ്കര തരത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ നമ്മൾ ഏർലി സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് വെരി ലെസ് റൈറ്റ് നമ്മളെ ഗ്രാൻഡ് പാരൻസ് നമ്മുടെ പാരൻസിൻ്റെ എഡ്യൂക്കേഷൻ ലെവലും നമ്മൾ എഡ്യൂക്കേഷൻ ലെവലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം ഡെവലപ്പ്ഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഇനി ഭാവിയിൽ നമ്മളെ നമ്മുടെ ചൈൽഡ് നമ്മുടെ ചിൽഡ്രൻസ് ചിൽഡ്രണ് വരുമ്പോഴത്തേക്ക് അത് എത്രത്തോളം ഡെവലപ്പ് ഡെവലപ്പാകും എത്രത്തോളം അതിന് ഗ്രോത്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഇതില്ല അപ്പോൾ എന്ന് പറയുമ്പോൾ ഡെവലപ്പിങ് അതായത് ഓൾറൗണ്ടർ ഡെവലപ്മെൻറ്റാണ് എഡ്യൂക്കേഷൻ ഒരു ഇൻഡിവിജ്വലിനെ ഓൾറൗണ്ടർ ഡെവലപ്മെൻറ്റ് നമുക്ക് എന്താക്കാൻ പറ്റും ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കാണാൻ പറ്റും ഈ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ആ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം എന്താക്കാൻ പറ്റും അവർക്ക് പിന്നെ പോകാൻ പറ്റും അവർക്ക് എന്താക്കാൻ പറ്റും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇൻ്റർനെൽ ആണ് അപ്പോൾ ഈ എഡ്യൂക്കേഷനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒരു സൊസൈറ്റിക്ക് നിലനിൽപ്പിനും ഒരു 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 ബേസിക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്നെല്ലാം പറയുമ്പോൾ ആ എഡ്യൂക്കേഷനിൽ കൂടെ ഉണ്ടാകുന്നത് ഒരു ഫാക്ടറാണ് അല്ലേ അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് സോഷ്യൽ എഡ്യൂക്കേഷനെ നമുക്ക് ഇൻഫോം ും എഡ്യൂക്കേഷൻ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് ധരിക്കാം ഒന്ന് ഫോമൽ രണ്ട് ഇൻഫോമൽ എന്താണ് ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോമൽ എഡ്യൂക്കേഷൻ നമുക്ക് പറയാൻ പറ്റും നമ്മളിപ്പോ സ്കൂളിൽ പോകുന്നുണ്ടല്ലേ കോളേജ് പോകുന്നുണ്ട് അല്ലേ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ടൈം ബൗണ്ടഡ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നമുക്കൊരു കൃത്യമായ ഒരു സിലബസ് കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫോമൽ എഡ്യൂക്കേഷൻ ഫോർ എക്സാമ്പിൾ കോളേജ് സ്കൂൾസ് എല്ലാം നമുക്ക് എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും ഒരു ഇൻ ഒരു സ്ഥാപനം ഉണ്ടാവും നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്താണ് ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഫാമിലി ഫ്രണ്ട്സ് എക്സ്പീരിയൻസ് അതായത് ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിലൂടെ എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന അറിവിനെയാണ് നമ്മൾ ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസിലൂടെ ഫ്രണ്ട്സിലൂടെ അതായത് പിയർ ഗ്രൂപ്പിലെ നമുക്ക് കിട്ടും അതായത് ഫ്രണ്ട്സ് അതായത് ഫാമിലിയിലോ നമുക്ക് കിട്ടും അതായത് നമ്മൾ സോഷ്യലൈസേഷൻ എന്നുള്ള പ്രോസസ്സല്ലേ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് സോഷ്യലൈസേഷൻ പറ്റി പഠിക്കുന്നുണ്ട് അപ്പോൾ ഫാമിലി എന്നുള്ള കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വളരുന്നതന്നെ നമ്മൾ ഫാമിലിയിൽ നിന്നാണ് അല്ലെ ഒരു കുട്ടി ഇപ്പോൾ ജനിച്ച് അവരുടെ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബിഹേവിയറും നമ്മളെ കാര്യങ്ങൾ നമ്മളെ ആറ്റിറ്റ്യൂഡും നമ്മളെ ബാക്കിയുള്ളവരുടെ എങ്ങനെ പെരുമാറുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് നമ്മളെ ഫാമിലിയിലൂടെയാണ് അപ്പോൾ ഫാമിലി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ദി ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഈ രണ്ട് കോൺസെപ്റ്റാണ് നമ്മൾ എഡ്യൂക്കേഷനിലെ മെയിനായിട്ട് മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഹെറിറ്റേജ് പകർന്നു നൽകുന്ന ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമുക്ക് എന്താക്കുന്ന ഒരു ഒരു പ്രത്യേകതരം കമ്മ്യൂണിക്കേഷൻസ് ഒരു പ്രത്യേകതരം അറിവ് നൽകുന്നതിനെയാണ് നമ്മൾ അറിവ് അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊരു സിമ്പിൾ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സിമ്പിൾ സൊസൈറ്റി യൂഷ്വൽ സൊസൈറ്റിയും പിന്നെ കോംപ്ലക്സ് സൊസൈറ്റി അതായത് മോഡേൺ സൊസൈറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ സിമ്പിൾ സൊസൈറ്റിയിൽ ഇൻഫോമൽ സൊസൈ ഇൻഫോമൽ എഡ്യൂക്കേഷൻ ആയിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽസ് അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ മുതിർന്നവർ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും നമ്മൾ എന്താക്കുന്നത് അത് പഠിക്കുന്നത് അപ്പോൾ സിമ്പിൾ സൊസൈറ്റിയിൽ നമ്മൾ മെയിനായിട്ട് ഇൻഫോമൽ ആയിട്ടുള്ള ഫോമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുക സോറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് സിമ്പിൾ സൊസൈറ്റിയിൽ ഡീൽ സോ ഈ കാര്യങ്ങളായിരിക്കും എന്താകുന്നത് സിമ്പിൾ സൊസൈറ്റിയിൽ ഡീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ വാല്യൂസ് നമ്മൾ എത്തിക്സ് നമ്മൾ മൂല്യങ്ങള് നമ്മൾ നമ്മൾ മോറൽസ് കാര്യങ്ങളെല്ലാം ധാർമ്മിക കാര്യങ്ങളെല്ലാം നമ്മൾ നിശ്ചയിക്കുന്നത് സിമ്പിൾ സൊസൈറ്റിയിൽ അതായത് അഡൾട്ട് നമ്മൾ പാരൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോഴാണ് എന്താക്കുന്നത് നമുക്ക് സിമ്പിൾ സൊസൈറ്റി ആയിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെയാണ് സിമ്പിൾ സൊസൈറ്റിയിൽ കാണപ്പെടുന്നത് അത് ഇൻഫോർമൽ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്നത് അടുത്തതാണ് കോംപ്ലക്സ് സൊസൈറ്റിയിൽ കോംപ്ലക്സ് സൊസൈറ്റിയിൽ എന്തൊക്കെ കാണാൻ പറ്റും കോംപ്ലസ് സൊസൈറ്റിയിൽ നമുക്കറിയാം ഡിവിഷൻ ഓഫ് ലേബർ എഡ്യൂക്കേഷൻസ് എങ്ങനെ നമ്മുടെ എക്കണോമിക് ലൈഫുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു സെപ്പറേഷൻ ഓഫ് വർക്ക് കാര്യങ്ങളെല്ലാം എന്താണ് കോംപ്ലസ് സൊസൈറ്റിയിലാണ് അപ്പോൾ നമുക്കൊരു ലൈഫ് ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്കണോമിക് ഡിവിഷൻ അല്ലെങ്കിൽ എക്കണോമിക് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പോൾ കോംപ്ലസ് സൊസൈറ്റിയിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഒരു എക്കണോമിക് ലൈഫ് എങ്ങനെ ഡീൽ ചെയ്യാം കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ എന്താക്കുന്നത് ഈ കോംപ്ലക്സ് സൊസൈറ്റി അതായത് ഫോമൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോംപ്ലക്സ് സൊസൈറ്റി വന്നത് അതായത് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഓഫ് ആസ്പിറേഷൻ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ആസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോമൽ എഡ്യൂക്കേഷൻ എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മുടെ മൂല്യങ്ങളും ധാർമ്മികതയെല്ലാം പഠിക്കാൻ സിമ്പിൾ സൊസൈറ്റിയിൽ അഡൾസിൻ്റെ ഇമ്പോർട്ടൻസും നിർബന്ധമാണ് അതുപോലെ തന്നെ ഫോമൽ എജു ഇൻഫോമൽ എജ്യൂ ഫോമൽ എഡ്യൂക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ് സോ ദ ബോത്ത് കോൺസെപ്റ്റ് ഓഫ് ഫോമൽ ഇൻഫോമൽ കോൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി എഡ്യൂക്കേഷൻ അപ്പോൾ അതൊക്കെയാണ് എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഫംഗ്ഷനിസ്റ്റ് സോഷ്യോളജിസ്റ്റുമാരും അതായത് കോൺഫ്ലിക്സ് സോഷ്യോളജിസ്റ്റുമാരോ ഗീവ് എ ഡെഫിനേഷൻ അല്ലെങ്കിൽ അവർ കൊടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ദ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ ട്രാൻസ്മിഷൻ അവർ പറയുന്നത് വെച്ചാൽ ഇൻഫ്ലൂ അതായത് സൊസൈറ്റിക്ക് എഡ്യൂക്കേഷന് വലിയൊരു റോൾ ഉണ്ടെന്നതാണ് അവർ ആ സൊസൈറ്റീനെ സ്ട്രക്ചർലി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ആ സൊസൈറ്റീനെ സ്ട്രക്ചർലി ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ് ഈ കോ എഡ്യൂക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റാണ് അതുപോലെ തന്നെ ഈ കൾച്ചർ ഉണ്ടാവുന്നത് കൾച്ചർ ഉണ്ടാവുന്നതിന് എഡ്യൂക്കേഷന് വലിയൊരു റോളുണ്ട് അപ്പോൾ കൾച്ചറൽ ട്രാൻസ്മിഷൻ കൂടി എന്ത്ന്ന് ഇതിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ സോഷ്യൽ നീഡ്സ് സോഷ്യൽ നോംസ് കാര്യങ്ങളെല്ലാം എന്താണ് എഡ്യൂക്കേഷനിൽ കൂടെ വരുന്നു എന്നാണ് ഫങ്ഷനിസ്റ്റ് സോഷ്യോളജിസ്റ്റ്മാർ പറയുന്നത് അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വൽ ലൈഫിലെ എല്ലാവിധ റോളും എന്താണ് ഈ എഡ്യൂക്കേഷന് അതായത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്

അനുസരിച്ചിട്ട് എന്താവും ഒരു സൊസൈറ്റിയിലെ എഡ്യൂക്കേഷൻ നമ്മൾ നിർണ്ണയിക്കും അതായത് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കേസ് ജെൻഡർ നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളെല്ലാം എന്താക്കും അതിനെ റിലേറ്റ് ചെയ്യും അപ്പോൾ അതാണ് സോഷ്യൽ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അപ്പോൾ ഞാൻ ലോവർ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്ന ഒരു സാധാരണ സ്കൂളും ഒരു സി ബി എസ് ഇ സ്കൂളും തമ്മിലൊരു അന്തരം വരുന്നു അല്ലേ അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്താകുന്നു മിസ്സാവുന്നുണ്ട് അപ്പോൾ ഒരു കാസ്റ്റ് ജെൻഡർ എന്നുള്ളൊരു കോൺസെപ്റ്റ് കാസ്റ്റ് ജെൻഡർ എന്നുള്ള കോൺസെപ്റ്റ് അത് വല്ലാണ്ട് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും നമ്മളെ എഡ്യൂക്കേഷനെയും എല്ലാം എന്താകുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് എ ബിഗ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സൊസൈറ്റി ഫോർ ദ ഡെവലപ്മെൻറ് ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ അപ്പോൾ നമുക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലിയൊരു ഘടകമാണ് എന്തെന്ന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മൂന്ന് സെഷൻസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അതായത് മാരേജ് കിങ്ഷിപ്പ് റിലീജിയൻ എഡ്യൂക്കേഷൻ എക്കണോമിക് സിസ്റ്റംസ് എന്നുള്ള കാര്യങ്ങളും എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് പെരുമാറ്റക്രമങ്ങളും നിയമങ്ങളും നടപടിക്രമങ്ങളും അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ അടിസ്ഥാന ലൈഫിനെ ഒരു ബേസിക് ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പഠിച്ചത് എന്തിൽ പഠിച്ചത് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് വിത്ത് ദിസ് വി ആർ കംപ്ലീറ്റിങ് ദി ചാപ്റ്റർ ഓഫ് തേർഡ് ചാപ്റ്റർ ഓഫ് സോഷ്യോളജി ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ നമുക്കൊരുപാട് കാര്യം ഡിസ്കസ് ചെയ്തു സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി ക്ലാസ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് So have a good day ahead. Thank you all.